വെൽക്കം ബാക്ക് ഗൈസ്. പറക്കും ദിനോസറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഓൾമോസ്റ്റ് ഇത്ര ആയതായിരുന്നു, പക്ഷെ മരത്തൊമ്മി ഇടിച്ച് നമ്മളെ ടെക്കൊന്ന് വടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഇവനെ വലുതാക്കി എടുക്കുക, ഹണ്ട് ചെയ്യാൻ ഉള്ള സെറ്റപ്പിൽ ഇവനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. കമോൺ കമോൺ, കിട്ടി 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 കിട്ടി. ഓ, അത് കീട് ഷോട്ട് ഗൈസ്, അത് രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഇജാതി സംഭവം. ലാൻഡ് ചെയ്തോ, ഇവിടെ ലാൻഡ് ചെയ്തോ, ഇവിടെ ലാൻഡ് ചെയ്തോ. കഴിക്കാ, ഇങ്ങോട്ട് കഴിക്കാ. ഒന്നുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. കിട്ടി 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 കിട്ടി. ഓ, ക്ലീൻ ഷോട്ട് ഗൈസ്. കറക്റ്റായിട്ട് എടുത്തിട്ടോ, കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എടുത്ത്. പുളി 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 പുളി. അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ സീനില്ല. നമ്മൾ വെള്ളം കുടിക്കാൻ പോകണം, വെള്ളം കുടിക്കട്ടെ. ഇപ്പം നമ്മൾ ഏകദേശം കുറച്ചും കൂടി സൈസായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി പറക്കുന്നു, നമ്മൾ സെൻറ്ററിലേക്ക് പോകുന്നു. എവിടെ സെൻറ്റർ ഇപ്പം എങ്ങനെയാണെന്ന് അങ്ങനെ അറിയണേ. നോർത്ത് സൗത്ത് ഒക്കെ കാണിക്കേണ്ടതല്ല, അതിലൊന്നും കാണിക്കണമല്ലോ. നമ്മൾ ഫുള്ളായിട്ട് ഗ്രോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തനെ ആക്രമിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവന്മാരുണ്ടാവും, ഉണ്ടാവും. ഈ സ്ഥലങ്ങളിലൊക്കെ അവന്മാരുണ്ടാവും ഗൈസ് എന്തായാലും. ഓ, നമ്മുടെ ചെറുക്കിൻ്റെ ഒക്കെ ലുക്ക് നോക്കി ഗൈസ്. ഉണ്ടാ ഡിസൈൻ കൊടുത്തങ്ങനെണ്ടാ, ചെറിയ വിരലൊക്കെ ഉണ്ട് കേട്ടോ, അതുണ്ടോ. ചോട്ട വിരലൊക്കെ കണ്ടോ, കുഞ്ഞു മൂന്ന് വിരൽ, ഇവിടെ മൂന്ന് വിരൽ, പിന്നെ കൊക്ക്, തലയിൽ തൊപ്പി. ഓ, സീൻ 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 സീൻ. പ്രോ ലാൻഡിങ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെയാ സിമ്പിളായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. അതെന്താ ആകാശത്തുകൂടി മീൻ പോണോ? എന്ത് ഈ മീൻ പറന്നു നോക്കി, അതെന്താണ് പരിപാടി? മീൻ ആകാശത്തുകൂടി പോണ്. ഇതൊക്കെ ഇതിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. ഇതുണ്ടോ പറക്കും മീൻ. അവൻ കൊത്തിയോടെ വീണ് ഗൈസ്. നോക്കട്ടെ കേട്ടോ, നോക്കട്ടെ കേട്ടോ. അതില്ലാന്ന് പറഞ്ഞോ, പോയി പോയി. കണ്ട ആകാശത്തു കൂടി പറക്കണ മീനെ വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. ഇതൊക്കെ എവിടെ എവിടെ കാണാൻ പറ്റും. നമ്മൾ പിന്നെയും പറന്ന് പൊങ്ങി. നമ്മൾ 80 കേട്ടോ, നേരത്തേനേക്കാളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ പറക്കണ മീനെ വരെ കൊത്തി താഴെ ഇട്ട്. മരുഭൂമിയിലൂടെ ഒരു യാത്ര അതാണത്. ഏയ്, ഇതെന്താണ്? കരിക്കൊക്കെ കുടിക്കാൻ പറ്റുമോ? ലാൻഡ് ചെയ്യാം അമ്മരിയൊക്കെ. പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യണേ. നീ വലിയവനാണെന്ന് ഞാൻ പറയും. കരിക്ക് കരിക്ക് തിന്നാൻ പറ്റും. ഓ, ഇത് അറ്റാക്കാണോ? അറ്റാക്കിക്കോളൂ. തിന്നാൻ പറ്റില്ല ഗൈസ് ഇതൊന്നും. ഓ, ഇതൊക്കെ മറ്റേ പാവപ്പെട്ട ദിനോസറുകൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന സാധനം ഇരിക്കും ഗൈസ്. അതായിരിക്കും കേട്ടോ നമുക്കുള്ളതല്ല. സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ. ഓ, പൊളി പൊളി പൊളി. നമ്മുടെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഗ്രോത്ത് നോക്കി, 83 ഓൾമോസ്റ്റ് കേട്ടോ, ഓൾമോസ്റ്റ്. ഇനി നമുക്ക് ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഫുഡും വെള്ളവും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഫുഡ് ഫുഡ് ഫുഡ്. മീനുണ്ട് താഴെ. ആ, തൊട്ടാണത്. എന്താണാവും വാ, മീൻ താഴെ ഉണ്ടെങ്കിൽ നമ്മൾ പൊക്കിരിക്കും ഗൈസ്. അതാണ് നമ്മൾ. പിങ്ങുണ്ട് ചെറുതായിട്ട്, അതാണ് ചാടിപ്പോണത്. വെറും 148 പിങ്ങുള്ളൂ കേവലം. ഓ, നമ്മൾ ഫസ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഒരെണ്ണം കംപ്ലീറ്റ് ആക്കാൻ പോണത്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ടീറക്സിൻ്റെ. പറക്കാണ് നമ്മൾ പിന്നെയും പറക്കുക. നമുക്ക് മീൻ ഉണ്ടാകുന്ന നോക്കുക, ഫുഡ് കഴിക്കുക, നമ്മൾ സെൻറ്റർ നോക്കി പിന്നെ വീണ്ടും പോകുന്നു. അതാണ് നമ്മുടെ പരിപാടി. ഇതെന്താണ് സംഭവം? ഇത് മുതലാണോ? മുതലടുത്തേക്കിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മമാർ കഴുത്തെ പിടിച്ച് വലിച്ച് താഴെ ഇടും കേട്ടോ. സീനില്ല ഗൈസ്, നമുക്ക് അതിനുള്ള പേടിയൊന്നുമില്ല. നമ്മളിനി പ്രോയാ, പ്രോ പ്രോ. കുഴപ്പമില്ല, സെറ്റാണ്. നമുക്ക് എത്ര പിങ്ങൂടിയാൽ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കിയിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം ഗൈസ്. ഒറ്റ മീനില്ലാലോ ഇവിടെ ഗൈസ്. മീനെന്ന് പറഞ്ഞ സംഭവം തൊട്ട് ഉറച്ചിട്ടില്ല. പിന്നെ വഴിക്കൂടി പോണ ദിനോസറം ഇതിലുണ്ടെങ്കിൽ ഒന്ന് പോയി കൊത്താനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഒരാഗ്രഹം ഗൈസ്. ആ ഗൈസ്, മീൻ 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 മീൻ. അവിടെയുണ്ട് മീൻ, അവിടെയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിരുന്നു. ഓ, കിട്ടിയില്ല ഗൈസ്. ജസ്റ്റ് പോയി നമ്മൾ വായന്ന് എടുക്കെടുക്ക. ഓ, ജസ്റ്റ് ജസ്റ്റ് ഒന്നുകൂടി ഒന്നുകൂടി. കിട്ടും 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 കിട്ടും. ഓ, സീറ്റ് സീൻ സീൻ സീൻ. അത് അടിപൊളിയാണ് കേട്ടോ. ജാതി പ്രോപ്പ് എടുത്തു നോക്കുക. ഇന്നല്ലാണ്ട് അത്രേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വെള്ളം കുടിച്ചേക്കാം. ഫുള്ള് ഹെൽത്ത് സെറ്റായി കിടക്കട്ടെ ഗൈസ്. അത് അടിപൊളി. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി മീൻ പിടിക്കാൻ്റെ. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഓ, കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല. വാടാ 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 വാടാ. കിട്ടിയില്ല. അയ്യോ, നമ്മൾ താന്നില്ല ഗൈസ്. അത് കണ്ടോ കണ്ടോ, നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. ഓ, അത്രേ ഉള്ളൂ. തൂക്കി നമ്മൾ തൂക്കി ഗൈസ്. എവിടെയാണ്? അയ്യോ, മരത്ത് മേടിച്ച് ഗൈസ്. ലാൻഡിങ് ഇച്ചിരി മോശമായി പോയിട്ടാ. ഫുഡും ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകേണ്ടത് സെൻറ്ററിലേക്ക് പോകാം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച പരിപാടി കേട്ടോ. ഫുഡ് ഓക്കെയാണ്, ഫുഡ് ഓക്കെയാണ്. വെള്ളം സീനില്ല. അവിടെ കടലുണ്ട്. കടലിൻ്റെ സൈഡിൽ കൂടി ആയിരിക്കും നമ്മൾ പോകേണ്ടത്. ഓ, ബീച്ച് സൈഡ്. ഉമ്മുജാതി സീനൊക്കെ. പൊളി ബീച്ച്. ആഹാ, സീൻ സംഭവം കേട്ടോ. സീൻ സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി വ്യൂ. അമ്മോ,
പക്ഷെ ഇവിടെ എങ്ങനെ ആരെയും കാണാൻ ചാൻസില്ല, വ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എങ്ങടായിരിക്കും പോകേണ്ടത്? അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോ. ഗൈസ് 94 ഗ്രോത്ത്, അമ്മോ പൊളി പൊളി. ഹാ കണ്ടുപിടിച്ച്. ആരെ മുകളിലേക്ക് പൊങ്ങിക്കണത് ഓർത്ത്, മറ്റേ സൗത്ത്. നമുക്ക് കുറച്ചും കൂടി ഹെൽത്ത് ഒന്നും സെറ്റ് ചെയ്യണം കേട്ടോ, അവിടെ ഇരിക്കുക. ഇനി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ലാൻഡിങ് ഒക്കെ മറ്റേ സ്മൂത്ത് ലാൻഡിങ്ങാ. എന്താ എന്നാ സംഭവം അല്ലെ, ഒന്നിച്ച് നീങ്ങിയിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, അവിടെ ഇരിക്കുമ്പോൾ ചിലവന്മാർക്ക് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മൾ ഇത്ര എത്തിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ ബഹുത്തും വണ്ട് തരഹേ ഗുസ്. ഇതൊക്കെ വെച്ചേക്കണൊക്കെ അടിപൊളിയല്ലേ, തലയുടെ മോളിൽ കൂടി ഒക്കെ വെച്ചിട്ട്. എൻ്റെ വീട്ടിൽ മറ്റേ ജുറാസിക് പാർക്കിലെ പോലത്തെ മറ്റേ സാധനമൊന്നും പൊങ്ങി വരുമല്ലോ അടിയെന്ന്. അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. നമ്മളിങ്ങനെ കൊത്തണം ആരെങ്കിലൊക്കെ. എനിക്കതാണ് ആഗ്രഹം, ദിനോസറ് പോകുമ്പോൾ ഇങ്ങനെ പുറകെ ചെന്നിട്ട് ഇങ്ങനെ കൊത്തണം ഗൈസ്. അതാണ് എൻ്റെ ആഗ്രഹം. ഒരു 97 നമ്മൾ ആദ്യമായിട്ടാണ് ഒരുത്തനെ വളർത്തി ഇത്രയും വലുതാക്കണേ. വേറെ ആരും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കും. മറ്റേ ഗ്രൂപ്പായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും ഗുസ്. ഇത്രയും വലുതായിട്ട് ഗ്രൂപ്പായിട്ട് ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ടീറക്സ് ഒക്കെ ആയിട്ട് ഇതേപോലെ പണി കിട്ടിയായിരുന്നു. ഒരുത്തനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളൊരു 5 പേരും കണ്ടുണ്ടായി. പക്ഷെ അത്രയ്ക്ക് ഞങ്ങൾ നമ്മളൊരു മീഡിയം സൈസ് ഉണ്ടായുള്ളൂ. മറ്റവൻ മറ്റേ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരുത്തനെ, അവൻ വന്നിട്ട് ഇങ്ങനെ കീറി അങ്ങനെ അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൊന്നു. അവൻ പുളി സാധനമായിരുന്നു. നമ്മളവനോട് ഹായ് ഒക്കെ അടിച്ച് നോക്കി ഗൈസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഇതങ്ങനെയാണ് ഗെയിം കളിക്കണം, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കൊന്ന വന്നേരം പോണവരൊക്കെ ഫ്രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രില്ലുണ്ടാവില്ലേ. നമുക്കൊരു എനിമി വേണം, പിന്നെ നമുക്ക് ഹണ്ട് ചെയ്യണം, പിന്നെ ചിലവർ നമ്മളെ ഗ്രൂപ്പിൽ കയറ്റിയിട്ട് നമ്മളെ കിക്ക് ചെയ്തിട്ട് നമ്മളെ കഴിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് എവിടെയെന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഫുഡ് നമ്മൾ അവരിങ്ങനെ കൊണ്ടുവരെ നടക്കും നമ്മളെ ഫുഡായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതെന്താണ് ഇവിടെ ബ്ലൂ കളറ്? ഇതെന്താണ് സംഭവം? കമോൺ, കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാ? ഇത് വേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാവൂട്ടോ. ഗൈസ് ആക്ച്വലി ഈ ഒരു ബീറ്റ വേർഷൻ ആണ് നമ്മൾ ആദ്യം കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇമാര് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കേജ്, ഇലക്ട്രിക് കേജ് ആണോ? അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി ഫുള്ളി ഗ്രോൺ സെറ്റപ്പായി ഗൈസ്. ഫൈനലി ഫൈനലി നമ്മൾ സെറ്റായി ഗൈസ്. ഓ, ഇമ്മാരെ അറ്റം വരെ കെട്ടി വെച്ചേക്കാണ് അത്. ഗൈസ് നമുക്ക് അങ്ങോട്ട് പറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അറ്റം വരെ ഈ സംഭവമുണ്ട്. ഇവിടെ വേറെ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ കാണിച്ചു വെച്ചേക്കണേ? അതൊക്കെ അത് ശരി. ഇപ്പം നമ്മളിപ്പോൾ എവിടെ പോയി കിടക്കും? ലൊക്കേഷൻ മാറ്റി പിടിച്ചേക്കാണ് കേട്ടോ. മറ്റേ സ്ഥലത്തൊക്കെ അവരെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. നമുക്ക് അവിടെ പോകാൻ പറ്റണില്ല. അവിടെയൊക്കെ കംപ്ലീറ്റ് മറ്റേ വലയൊക്കെ അടിച്ചു വെച്ചേക്കണേ സെറ്റ് സംഭവം. അപ്പം നമുക്ക് ഈ നേരെ ഓപ്പോസിറ്റ് പോയി നോക്കാം ഗൈസ്. ഓക്കെ സെറ്റ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി അയ്യോ, അത് ഇജാതി വർക്കല്. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തെന്നുള്ളൂ. ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശം ഇവനെ ഒന്ന് വലുതാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ വരുന്നു. അപ്പോൾ നമ്മൾ വേറെ ആക്രമണമൊന്നും കിട്ടിയില്ല ഭാഗ്യത്തിന്, നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ കൊണ്ട് ഇനി നേരെ നമ്മൾ നോർത്തിലേക്ക് പോയിട്ട് അവിടെയാണ് എല്ലാവരും ഉള്ളത്. അവിടെ കയറി നമ്മൾ അടിക്കാൻ പോവുകയാണ്. ഇപ്പം വലിയ ഡിനോനൊക്കെ നമുക്ക് ബാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ എത്ര നാളെന്ന് വെച്ച് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവൻ സെറ്റപ്പല്ലേ, സെറ്റ് സംഭവമാണ് ഗുയ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഗുയ്സ്. ബൈ ബൈ ബൈ, പിന്നെ കാണാം.